വർഷം മുൻപ് 2012 ഉണ്ടായ ഒരു അനുഭവം ഇപ്പോൾ ഓർക്കുന്നത് നല്ലതാണ്. അന്ന് 2 UPA സർക്കാരിന്റെ കാലമായിരുന്നു. ജയ്പാൽ റെഡ്ഡിയായിരുന്നു അന്നത്തെ കേന്ദ്ര പെട്രോളിയം മന്ത്രി. ആന്ധ്രയിലെ KG ബേസിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതകത്തിൻ്റെ വില വർദ്ധിപ്പിക്കണമെന്ന് റിലയൻസ് ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് അനുവദിച്ചില്ല. സ്വാഭാവികമായും അംബാനിയുടെ അപ്രീതിക്ക് ജയ്പാൽ റെഡ്ഡി ഇരയായി. തൽക്ഷണം അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണ് കോൺഗ്രസ് ചെയ്തത്. ഇത്തരത്തിൽ എണ്ണക്കമ്പനികളെ പീഡിപ്പിച്ചും ജനങ്ങളെ പിഴിഞ്ഞും മുന്നോട്ട് പോയവരാണ് കോൺഗ്രസ്. 2015 ബജറ്റിൽ പെട്രോളിനും ഡീസലിനും UDF സർക്കാർ അന്ന് പ്രഖ്യാപിച്ചത് 1 രൂപ അധിക നികുതിയാണ്. ഇന്നത്തേതിൻ്റെ പകുതിക്കടുത്ത് വിലയെ അന്ന് പെട്രോളിനും ഡീസലിനും ഉണ്ടായിരുന്നു എന്നുള്ളതും ഓർക്കേണ്ടതാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇന്ധന സെസ് ഏർപ്പെടുത്തേണ്ടി വന്നത് എന്നുള്ളത് നിയമസഭയിൽ കൃത്യമായി വിശദീകരിച്ചു കഴിഞ്ഞതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള പകപോക്കൽ നയങ്ങൾ നമ്മളെ ഇത്തരമൊരു കാര്യത്തിന് നിർബന്ധിതമാക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ഞെരുക്കി തോൽപ്പിച്ചു കളയാം എന്നൊരു മനോഭാവമാണ് കേന്ദ്രത്തിനുള്ളത്. അതിന് കുടപിടിക്കുന്ന പണിയാണ് ഇവിടുത്തെ UDF നേതൃത്വം ചെയ്യുന്നത്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDFഉം BJPയും ചേർന്ന് നടത്തുന്ന സമര കോലാഹലങ്ങൾ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്നാദ്യമേ തന്നെ പറയട്ടെ. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടി നിയമസഭയിൽ വിശദമായി പറഞ്ഞു കഴിഞ്ഞതാണ്. സംസ്ഥാനത്തെ ധനസ്ഥിതിയെക്കുറിച്ച് ബജറ്റ് അവതരണത്തിന് മുൻപ് വ്യാപകമായി തെറ്റായ ചില കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചിലർ പ്രചരിപ്പിച്ചിരുന്നു. അത് ഇപ്പോഴും ചില കേന്ദ്രങ്ങൾ ആവർത്തിക്കുകയാണ്. അതിലൊന്ന് കേരളം കടക്കെണിയിലാണ് എന്നതാണ്. മറ്റൊന്ന് ഇവിടെ അതിഭയങ്കരമായ ധനധൂർത്താണ് എന്നുള്ളതാണ്. ഇതിൽ പ്രതിപക്ഷവും മാധ്യമങ്ങളിൽ ഒരു വിഭാഗവും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപിടിച്ച് പ്രചരണം നടത്തിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവേശം അല്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിൻ്റെ കടത്തിൻ്റെ കണക്ക് നമുക്ക് ആദ്യമൊന്ന് നോക്കാം. 2020
2021 സാമ്പത്തിക വർഷത്തിൽ ആഭ്യന്തര വരുമാനത്തിൻ്റെ 38.51% കടം. ആ കടം 2021-22 37.01% കുറയുകയാണുണ്ടായത്. അതായത് 1.5% കുറവ്. 2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം ഇത് 36.38%. 2022-23 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ 36.05% പ്രതീക്ഷിക്കുന്നത്. അതായത് 2020-21 മുതൽ 2023-24 വരെയുള്ള 4 വർഷ കാലയളവിൽ 2.46% കുറവാണ് കടം. ഈ ആ കടത്തിൻ്റെയും ആഭ്യന്തര വരുമാനത്തിൻ്റെയും അനുപാതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നത് പ്രത്യേകമായി കാണേണ്ടതാണ്. ഇതിൽ കോവിഡ് കാലം, ആ കോവിഡ് കാലത്ത് സാമ്പത്തിക രംഗം ഉള്ള സ്ഥിതി എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അക്കാലത്ത് ജീവനും ജീവനോപാധികളും നിലനിർത്താൻ സർക്കാരിന് അധിക ചെലവ് ഏറ്റെടുക്കേണ്ടി വന്നു. സാമ്പത്തിക രംഗത്ത് വലിയ തോതിൽ തളർച്ചയുണ്ടായ ഒരു ഘട്ടമാണത്. ആ സാഹചര്യത്തിൽ കടം വർദ്ധിച്ചത് സ്വാഭാവികമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, അഖിലേന്ത്യാ തലത്തിലും ആഗോളതലത്തിലും ഉണ്ടായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുമ്പോൾ, വരുമാനം നിലച്ചു പോകുന്ന അവസ്ഥ വരുമ്പോൾ അസാധാരണ സാമ്പത്തിക സാഹചര്യമാണ് ഉടലെടുക്കുന്നത്. ഇതാണ് 2020-21 ഇവിടെയും ഉണ്ടായത്. സമാനതകളില്ലാത്ത ആ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിൻ്റെ കടം ആഭ്യന്തര വരുമാനത്തിൻ്റെ അനുപാതം ശരാശരി 30-31% നിന്ന് 38.51% ഉയർന്നത്. അപ്പോൾ ഇതിനുണ്ടായ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിച്ച അധിക വായ്പാ പരിധിയുടെ വിനിയോഗമാണ്. കേരളത്തിലെ LDF സർക്കാരിൻ്റെ ശക്തമായ സമ്മർദ്ദം ഈ തീരുമാനമെടുക്കുന്നതിന് പിന്നിലുണ്ടായിരുന്നു. കേരളം മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ അടക്കം ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നതും നാം ഓർക്കേണ്ടതാണ്. കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ജനോപകാരപ്രദമായ ഇടപെടലുകൾക്ക് വേണ്ടി വായ്പയെടുത്തത് എന്തോ ഒരു മഹാ അപരാധം ചെയ്തു എന്ന തരത്തിലുള്ള ആക്ഷേപമായിട്ടാണ് ഉയർത്തിയത്. ആ ആക്ഷേപം സാധാരണ നിലയിൽ കണക്കിലെടുക്കേണ്ട ഒന്നല്ല. വരുമാനമില്ലാത്ത സംസ്ഥാനത്ത് കടം മാത്രം പെരുകുന്നു എന്നാണ് മറ്റൊരു കുപ്രചരണം. കാരണം കടയുള്ളൂ, വരുമാനമില്ല. ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ
ഇത്തരത്തിലുള്ള കുപ്രചാരകരുടെ വായടപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞതെല്ലാം പൊളിഞ്ഞിരിക്കുന്നു. പുതിയ അടവെന്ന നിലയിൽ നികുതിക്കുള്ള നികുതി ഭീകരത എന്നൊക്കെയുള്ള മുറവിളി ഉയർത്തുകയാണ്. ഇപ്പൊ കേരളത്തിൻ്റെ കടത്തിൻ്റെ വളർച്ച കുതിച്ചുയരുകയാണ് എന്നത് വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ്. 2021-22 മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് കടം വളർന്നത് 13.04%. 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിൻ്റെ വളർച്ച 10.33% കുറഞ്ഞു. 2023-24 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം കടത്തിൻ്റെ വളർച്ച 10.21%. അപ്പോൾ ഈ കണക്കുകൾ കടവർദ്ധനയുടെയും കടക്കെണിയുടെയും ലക്ഷണങ്ങളല്ല, ജനങ്ങളുടെ യുക്തിക്ക് നേരെ തൽപരകക്ഷികൾ വെച്ച കെണിയിൽ ഒരാളും പെടാൻ പോകുന്നില്ല. സംസാരിക്കുന്ന കണക്കുകൾ വസ്തുതകളെ തുറന്നു കാട്ടുമ്പോൾ കടക്കെണി എന്ന പ്രചരണം ഏറ്റെടുത്തവർക്ക് അത് പൂട്ടിവെക്കേണ്ടി വന്നത് നാം കാണുകയാണ്. സംസ്ഥാനത്തിൻ്റെ വരുമാന വർധനവിൻ്റെ കണക്ക് നമുക്ക് നോക്കാം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനത്തിൻ്റെ വാർഷിക വളർച്ചാ നിരക്ക് 20% കൂടുതലാണ്. 2021-22 22.41% വർധനവ് രേഖപ്പെടുത്തിയത്. GST വളർച്ചാ നിരക്ക് 2021-22 20.68%. 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം GST വരുമാനത്തിലെ വളർച്ചാ നിരക്ക് 25.11%. ഇത് നികുതി ഭരണരംഗത്തെ കാര്യക്ഷമതയുടെയും സംസ്ഥാന സർക്കാരിൻ്റെ മൂലധന ചെലവുകൾ ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ കാരണം സാധ്യമായ ഉയർന്ന സാമ്പത്തിക വളർച്ചാ നിരക്കും കാരണമാണ്. യാഥാർത്ഥ്യം ഇതായിരിക്കെ നികുതി പിരിവ് നടക്കുന്നില്ല, കെടുകാര്യസ്ഥതയാണ് എന്നെല്ലാമുള്ള പ്രചരണം തീർത്തും അസംബന്ധമായി മാറുകയാണ്. ഇതെല്ലാമായിട്ടും എന്തുകൊണ്ട് സാമ്പത്തിക ഞെരുക്കം എന്ന ചോദ്യമുണ്ട്. സംസ്ഥാന സർക്കാർ കടം വർദ്ധിപ്പിച്ചതുകൊണ്ടോ നികുതി വരുമാന പിരിവിൽ അലംഭാവം കാണിച്ചതുകൊണ്ടോ അല്ല ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കമുണ്ടായത്. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങളാണ് ഇതിന് കാരണം. 15-ാം ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി 2021-22 4%. 2022-23 3.5%. 2023-24 2024-25 2025-26 വർഷങ്ങളിൽ 3% നിശ്ചയിച്ചിട്ടുണ്ട്. 2021-22 കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ധനക്കമ്മി 4.11%.
2022-23 പുതുക്കിയ കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ ധനക്കമ്മി 3.61%. ധനകാര്യ കമ്മീഷൻ നിശ്ചയിച്ച മേൽപ്പറഞ്ഞ പരിധിയിൽ വൈദ്യുതി മേഖലയിലെ പരിഷ്കരണങ്ങൾക്കായി ലഭിക്കുന്ന 0.5% ഉൾപ്പെടുന്നില്ല.